എല്ലാ കൂട്ടുകാരെയും പുണ്യ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില ശൈലികൾ നോക്കാം. എന്താണ് ശൈലികൾ? എല്ലാ ഭാഷയ്ക്കും ചില പ്രത്യേക രീതിയിലുള്ള ആശയപ്രകാശന രീതികളുണ്ട്. ഇതിനെയാണ് ശൈലികളെന്ന് പറയുന്നത്. ഒരു ഭാഷയ്ക്ക് ഓജസ്സും ശക്തിയും കൊടുക്കുന്നത് അതിൻ്റെ ശൈലീ സമ്പത്താണ്. ഗഹനമായ ആശയത്തെ ലളിതമായി പ്രതിപാദിക്കാനുള്ള ശക്തി ശൈലിക്കുണ്ട്. പഴഞ്ചൊല്ലുകൾ, ലോകോക്തികൾ, ന്യായങ്ങൾ ഇവയെല്ലാം ഭാഷാ ശൈലികളിൽ പെടും. ശൈലികളുടെ വാച്യാർത്ഥമല്ല വന്യാർത്ഥമാണ് നാം കണക്കിലെടുക്കുന്നത്. മലയാള ഭാഷയിൽ ഏതാനും ശൈലികൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് വേദവാക്യം. വേദവാക്യം എന്ന് പറഞ്ഞാൽ ആദരണീയമായ അഭിപ്രായം. അധ്യാപകരുടെ ഉപദേശം വിദ്യാർത്ഥികൾ വേദവാക്യം പോലെ ശ്രവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അടുത്ത ശൈലിയാണ് ഉദരപൂരണം, അതായത് ഉപജീവനം. ഉദരപൂരണത്തിന് വേണ്ടി സന്യാസവൃത്തി അനുഷ്ഠിക്കുന്നവരെ ആരും ബഹുമാനിക്കാറില്ല. അജഗജാന്തരം എന്ന് വെച്ചാൽ വലിയ വ്യത്യാസം. അടുത്തത് അടിക്കല് മാന്തുക എന്ന് വെച്ചാൽ ഉന്മൂലനാശം വരുത്തുക എന്നർത്ഥം. കിടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ ആപത്തിന് മേൽ ആപത്ത് വന്നു തീരുക. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക, തൽക്കാല പരിഹാരം കാണുക. ഉർവശി ശാപം ഉപകാരം, അതായത് ദോഷം ഗുണമായി തീരുന്ന അവസ്ഥ, അപ്പോൾ പറയുന്നതാണ് ഉർവശിശാപ ഉപകാരം. ഉച്ചി വെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യുക എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നവൻ തന്നെ സംഹരിക്കുകയും ചെയ്യുക. അടുത്ത ശൈലിയാണ് ആപാദ ചൂട് എന്ന് വെച്ചാൽ മുഴുവനും. അതുപോലെ കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് വെച്ചാൽ ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും കാണിക്കുന്നത്. അഗ്നി പരീക്ഷ, അതികഠിനമായ പരീക്ഷണം. കടലിൽ കായം കലക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം വേണ്ടിടത്ത് അല്പം നൽകുക എന്നർത്ഥം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടൽ. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. കഥയറിയാതെ ആട്ടം കാണുക, അതായത് കാര്യം മനസ്സിലാക്കാതെ അതിലിടപെടുന്നത്. കുതികാൽ വെട്ടൽ, ഇണങ്ങി നിന്ന് ചതിക്കൽ, ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക, നഷ്ടപ്പെട്ടതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി ചിന്തിക്കുക. അടുത്തത് തലമറന്നെണ്ണ തേക്കുക എന്ന് വെച്ചാൽ നിലവിട്ട് പെരുമാറുക എന്നർത്ഥം. ധൃതരാഷ്ട്രാലിംഗനം, അതായത് പുറമേക്ക് സന്തോഷം കാണിച്ചുകൊണ്ട് ചതിക്കുക. ഭഗീരഥ പ്രയത്നം എന്ന് വെച്ചാൽ വലിയ പരിശ്രമം. മുതലക്കണ്ണീർ, കൃത്രിമ സങ്കടം. വെള്ളരിക്കാ പട്ടണം എന്ന് വെച്ചാൽ നീതിയും നിറവുമില്ലാത്ത സ്ഥലം. വേര് തന്നെ വിളവ് തിന്നുക, രക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുക. സുഗ്രീവാജ്ഞ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർശനമായ കൽപ്പന. വനരോധനം, നിഷ്ഫലമായ അപേക്ഷ. എരിതീയിൽ എണ്ണയൊഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലേശം വർദ്ധിപ്പിക്കുക. ഉരുളക്കുപ്പേരി, ഉചിതമായ മറുപടി കൊടുക്കുക. അധര വ്യായാമം, അതായത് അർത്ഥശൂന്യമായ സംസാരം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അതായത് എല്ലാ വസ്തുക്കളും. അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഥാനത്തിൽ ആഡംബരം കാണിക്കുക. കിണറ്റിലെ തവണ, ലോകസ്ഥിതി അറിയാത്തവർ. കാട് കയറുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുക. ചൊട്ടയിലെ ശീലം ചുടല വരെ, അതായത് ബാല്യത്തിലെ ശീലം മരണം വരെ.